ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. നിങ്ങൾക്ക് എല്ലാവർക്കും സുഖല്ലേ? ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് പത്തിലത്തോരനാണ് ഉണ്ടാക്കുന്നത്. എന്താ വെച്ചാൽ ഇപ്പൊ കർക്കിടക മാസമാണല്ലോ. കർക്കിടക മാസത്തിൽ നമ്മൾ ദേഹം രക്ഷിക്കേണ്ട കാലമാണ്. അപ്പൊ നമ്മള് എന്താ വെച്ചെങ്കിൽ ഉലുവ വിളയിച്ചത് കഴിക്കുക, മരുന്ന് കഞ്ഞി കഴിക്കുക, പിന്നെ ഉള്ളിലേഹ്യം, അങ്ങനെ എല്ലാ ഇതൊക്കെ നമ്മൾ കഴിക്കേണ്ട കാലമാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത്. അത് നമ്മൾ തിരുവാതിര ഞാറ്റു വരെ തൊട്ടിട്ട് ഇങ്ങോട്ട് തുടങ്ങും നമ്മൾ ദേഹം രക്ഷിക്കാൻ കർക്കിടക മാസത്തിൽ കൂടുതലായിട്ട്. അപ്പൊ അതിൽ അതേപോലെയുള്ള ഒരു ഇതാണ് കർക്കിടക മാസത്തിൽ നമ്മൾ പത്തിലത്തോരനെ കൂടി കഴിക്കണം. അത് കർക്കിടകം 10 ദിവസത്തിന്റെ ഉള്ളിൽ കഴിക്കണം എന്നാണ് ശരിക്കും പറയുക. കർക്കിടക മാസത്തിലാണ് കഴിക്കുക, പക്ഷെ കർക്കിടകം 10 ദിവസത്തിന്റെ ഉള്ളിൽ കഴിച്ചാലേ അത് കൂടുതൽ എഫക്റ്റീവാണ്. അപ്പൊ ആ പത്തിലത്തോരനാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളോ. പത്തിലകൾ ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് അകത്ത് പോയി കാണിക്കാം. എന്നാ നമുക്ക് ഇനി ഉണ്ടാക്കാനൊക്കെ പോവാം. പത്തിലത്തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുക്കുന്ന ഇലകൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. കൊടിത്തൂവ ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. ഈ കൊടിത്തൂവ നമുക്ക് ചെറിയൊരു ചൊറിച്ചിലുണ്ടാവും. അത് മാറാനായിട്ട് നമ്മൾ എന്താ ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു 2 മിനിറ്റ് നേരം ചെറു ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ട് വെക്കുക. ഇട്ട് വെച്ചതിന്റെ ശേഷമാണ് ഞാനിത് ഈ കൊടുത്തൂവയുടെ ഇല എടുക്കുന്നത്. എന്താ വെച്ചാൽ ഇതൊക്കെ നമുക്ക് ഈ പത്തിലയില് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ ഈ പറയണത്. പിന്നെ മത്തന്റെ ഇല ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. അതേപോലെ താള്, കണ്ടില്ലേ താള്, താള് എന്ന് പറയുന്നത് നമ്മളെ ചേമ്പുണ്ടല്ലോ, ചേമ്പിന്റെ ചെറു ചേമ്പിന്റെ താളാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. പിന്നെ ചേമ്പിന്റെ ഇല, കണ്ടില്ലേ ചേമ്പിന്റെ ഇല ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. ചേമ്പിന്റെ ഇലയില് സ്വർണം അടങ്ങിയിട്ടുണ്ട് എന്നൊക്കെയാണ് പറയണത്, അപ്പൊ എല്ലാവർക്കും അറിയാലോ. അപ്പൊ ഈ ചേമ്പിന്റെ ഇല ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ പയറിന്റെ ഇല ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഈ പത്തിലയില് ഉൾപ്പെട്ടിട്ടുള്ള ഇലകളാണ് കേട്ടോ. പിന്നെ തമിഴാവടെ ഇല, ഇത് നമുക്ക് BP കൺട്രോൾ ചെയ്യാൻ, പിന്നെ അതുപോലെ നമുക്ക് നല്ല നീർക്കെട്ട് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അതൊക്കെ മാറാനൊക്കെ കൂടുതൽ നല്ലതാണ് ഈ ഇല ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ നെയ്യുരുണി കുറച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ ഞാന് ഈ നെയ്യുരുണി ഒക്കെ ഇതൊക്കെ നമ്മളുടെ വീട്ടിലുള്ളതാട്ടാ. നെയ്യുരുണി ഞാൻ എടുക്കാൻ കാരണം എന്താന്ന് പറയാം, എനിക്ക് ഇവിടെ തകര കിട്ടിയിട്ടില്ല. തകര അതിലേക്ക് പ്രധാനപ്പെട്ട ഒന്നാണ്, പക്ഷെ തകര കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ പത്തലയിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ നെയ്യുരുണി കൂട്ടാൻ കാരണം. നെയ്യുരുണി ഈ പത്തലയിൽ പറയുന്നില്ല കേട്ടോ, ശരിക്കുള്ളതിൽ പറയുന്നില്ല. അപ്പൊ ഞാൻ ഈ തകര കിട്ടിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ നെയ്യുരുണി കൂട്ടിയിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് എന്താന്ന് വെച്ചാല് ചേനയുടെ ഇല നല്ല തള്ളീര് ചേനയുടെ ഇലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതുപോലെ കുമ്പളത്തിന്റെ ഇല വേണം നമുക്ക്. കുമ്പളത്തിന്റെ ഇല ഞാൻ കുറച്ചെടുത്തിട്ടുണ്ട്. ഈ കുമ്പളത്തിന്റെ ഇലയൊക്കെ നമ്മൾ എങ്ങനെയാ ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ, ഇവിടെ ഇങ്ങനെ കണ്ടില്ലേ ഒരു നാര് പോലെ ഇങ്ങനെ ഉണ്ട്, ഈ നാരൊക്കെ നമ്മള് ഇങ്ങനെ ചീന്തി ചീന്തി പിച്ച് എടുക്കണതിന്റെ ഇടയിൽ, അങ്ങനെയാണ് നമ്മൾ ഈ കുമ്പളത്തിന്റെ ഇലയൊക്കെ ഉപയോഗിക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ചീര ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സാമ്പാർ ചീരയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ഈ പത്തിലയില് നമ്മൾ ഉപയോഗിക്കാറ്. അതിൽ ഞാൻ ഇപ്പൊ പറഞ്ഞില്ലേ ഈ നെയ്യുരുണി മാത്രം ഞാൻ ഈ തകരയ്ക്ക് പകരമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാനിന്ന് പത്തിലത്തോരൻ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി കാണിക്കുന്നത്. പത്തിലത്തോരൻ ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ ഞാനിവിടെ ആ 10 ഇലകളും ഞാൻ അരിഞ്ഞിട്ട് ചെറുതായി ഇങ്ങനെ അരിഞ്ഞു വെച്ചിരിക്കുന്നതാണത്. അതിലേക്ക് നമുക്ക് വറവിടാനായിട്ട് കടുക് വേണം. 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ അതിലേക്ക് ചെറിയ ഉള്ളിയാണ്, കണ്ടില്ലേ ചെറുതാക്കി അരിഞ്ഞിട്ട് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വെളിച്ചെണ്ണയിലാണ് കേട്ടോ വറവിടൊക്കെ ചെയ്യണതേ. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയാലും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് വേണം. പിന്നെ ചതയ്ക്കാനായിട്ട് ഞാൻ ഒരു മുറി നാളികേരം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 4-5 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, കുറച്ച് ജീരകം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാന് കാന്താരിമുളകാണ് എടുത്തിരിക്കുന്നത്. ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഈ പത്തിലത്തോരൻ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. പത്തിലത്തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഗ്യാസ് കത്തിച്ചിട്ട് ഒരു ചീനച്ചട്ടി ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്കൊന്നും കൂടെ ചൂടായി വന്നോട്ടെ. നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഈ കടുക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്.
അതിലേക്ക് നന്നായി പൊട്ടി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ഇനി പച്ചമുളകും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. പച്ചമുളകും കൂടി അങ്ങ് ഇട്ട് കൊടുത്തു. അതിനപ്പം നമുക്ക് ഞാൻ ഈ ചെറിയ ഉള്ളി ഇങ്ങനെ ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ടല്ലോ, അതും കൂടി അങ്ങ് ഇട്ട് കൊടുക്കുകയാണേ. ചെറിയ ഉള്ളി ഇട്ടാലാണ് കേട്ടോ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി നമുക്ക് ഈ ഉള്ളി ഒന്നും ഇങ്ങോട്ട് വളണ്ടി വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉള്ളി ഒന്നും ഇങ്ങോട്ട് വളണ്ടി വരുത്താം. നമ്മുടെ ഉള്ളി ഇവിടെ നന്നായിട്ട് വളണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ ഇലകളെല്ലാം കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം. ഇലകളെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഒന്നാമത് ഇറക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ നമുക്കിത് ഇങ്ങനെ അധികം കണ്ടാലും ഇതുകൂടെ വാടി വന്നാല് കുറച്ചോട്ടോ ഉണ്ടാവുള്ളൂ. നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. അല്ലാതെ ഒന്നും ഉപ്പിടണ്ട. എന്താ വെച്ചാല് ഇതിപ്പോ വാടി കഴിഞ്ഞാലേ അധികം ഒന്നും ഉണ്ടാവില്ലല്ലോ. അപ്പൊ ഞാൻ എനിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് ഒന്ന് അങ്ങോട്ട് അടച്ചു വെക്കാം. അടഞ്ഞു കിടന്നിട്ട് നന്നായിട്ട് ഒന്ന് വേവട്ടെ. നമുക്കിതൊന്ന് തുറന്ന് നോക്കുക. അതിന്റെ ശേഷം നമുക്ക് ഈ നാളികേര ചതച്ചതും എല്ലാം കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ല ഇനി ഇതൊന്ന് തുറന്നു നോക്കുക. ഏകദേശം കായി വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കർക്കിടക മാസത്തിലാണ് നമ്മളെ ദേഹമൊക്കെ രക്ഷിക്കുകയൊക്കെ ചെയ്യുക. അത് പണ്ട് കാലം തൊട്ടേ ഉള്ള ഒരു ആചാരമാണ് അത്. നമ്മൾ ഈ കർക്കിടക മാസത്തില് പിന്നെ മരുന്ന് കഴിഞ്ഞ് കഴിക്കുക, അതേപോലെ ഉലുവ വിളയിച്ച് കഴിക്കുക, അങ്ങനെയുള്ള പല ഇതും നമ്മൾ ദേഹം രക്ഷിക്കാനുള്ളതൊക്കെ ഈ കർക്കിടക മാസത്തിലാണ് ചെയ്യുക. അതിൽ ഒരു പ്രധാന ഒന്നാണ് ഇപ്പൊ നമ്മളുടെ ഈ പത്തിലത്തോരൻ എന്ന് പറയുന്നത്. അത് നമ്മൾ ഈ കർക്കിടകം 10 ദിവസത്തിന്റെ ഉള്ളിൽ കഴിക്കുന്നതാണ് നമുക്ക് കൂടുതൽ നല്ലത്. കർക്കിടകം 10 ദിവസത്തിന്റെ ഉള്ളിൽ കഴിക്കുക. അതേപോലെ പണ്ട് ഇതേപോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ, ഞങ്ങള് അമ്മയൊക്കെയുള്ള സമയത്തെ പിന്നെ കർക്കിടക മാസത്തില് ആദ്യം മിഥുന മാസത്തിലും ഉപ്പിടി തിങ്കളാഴ്ചയൊക്കെ പിന്നെ മൈലാഞ്ചി, അന്നൊക്കെ അരച്ചിട്ടാണ് മൈലാഞ്ചി ഇട്ടത്. നമ്മളെ വീട്ടിലൊക്കെ മൈലാഞ്ചി ഉണ്ടായിരുന്നു. അരച്ചിട്ട് പിന്നെ ഒന്ന് തൊടുങ്കിലും വേണമെന്നാ പറയാ കയ്യിന്റെ അടിയില്. പിന്നെ കർക്കിടക മാസം ആയാല് കയ്യിൽ നാട്ടയെ മൈലാഞ്ചി ഇടണം. അങ്ങനെയാണ്. അപ്പൊ കർക്കിടക മാസത്തില് മൈലാഞ്ചി ഇടുമ്പോ അതിന്റെ മുന്നേ നമ്മള് മിഥുന മാസത്തിലൊന്ന് തൊട്ട് വെക്കണം എന്നൊക്കെയാണ് പറയാ. അതൊക്കെയാണ് അന്നത്തെ ഉള്ള ആചാരങ്ങളൊക്കെ. നമുക്ക് ഇനി നാളികേരം ചതച്ചത് ഇതിലിട്ട് കൊടുക്കാം. നാളികേരം, ചെറിയ ഉള്ളി, പിന്നെ എന്താ പറയുക, നമ്മുടെ കാന്താരിമുളക്, ജീരകം ഇതൊക്കെ കൂടി നമ്മൾ ചതച്ചു കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, അതെല്ലാം കൂടി ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായി ഇതൊന്നും ഇങ്ങോട്ട് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് വാങ്ങി വെക്കാം. വാങ്ങി വെച്ചിട്ട് ഞാനിനി ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് ആക്കി കാണിക്കാം. നിങ്ങൾക്ക് കാണിക്കാം, പാത്രത്തിലാക്കിയതിന് ശേഷം ഞാൻ കാണിക്കാം. രണ്ട് മിനിറ്റ് നമുക്കൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുകയും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് ഞാൻ വാങ്ങുകയാണ്. അങ്ങനെ നമ്മുടെ പത്തിലത്തോരൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്.
എല്ലാ എപ്പോഴും നമ്മള് ഈ ഇലക്കറികൾ കഴിക്കുന്നതിനേക്കാളും കൂടുതൽ എഫക്റ്റീവാണ് നമ്മൾ ഈ കർക്കിടക മാസത്തിൽ കഴിക്കുമ്പോ. അത് പത്തിലത്തോരനാകുമ്പോ കുറച്ച് കൂടുതലും. അപ്പൊ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോളാം. അപ്പൊ എന്നാ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം.